ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ. ഇനി എബി ചേട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് കല്യാണത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പം വെൽക്കം ടു ജോസ് ടോക്സ്. ഇതാണ് നമ്മുടെ മണവാളൻ. മണവാളൻ അമ്മച്ചേനെ ഫോട്ടോ എടുക്കുക. ജോഷ് ടോക്ക്. അപ്പം നമ്മളെല്ലാവരും റെഡി. നമ്മൾ പള്ളിയിൽ പോകാൻ തുടങ്ങുമോ? താണ്ടി ഇത് നമ്മുടെ മെർലിൻ ചേച്ചിയാണ്. എബിച്ചേട്ടൻ്റെ സിസ്റ്ററാണ്. താണ്ട് പള്ളിയിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ കാറിലോട്ട് കയറാൻ പോവാം. വീടേക്ക് അതെല്ലാരും താജോ മാസ്ക് ഒന്ന് മാറ്റി. ഇപ്പൊ ഇവിടുന്ന് എല്ലാരും പോയി. ഇനി ഞങ്ങളും കൂടെ കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോ നമ്മളും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളാണെങ്കിൽ അമ്മച്ചേനോടാ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മറ്റേ കൂടാര പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഒരു 4 കിലോമീറ്റേഴ്സേ ഉള്ളൂ. നമ്മളിപ്പോൾ കൂടാരപ്പള്ളിയിലെത്തി. ഈ പള്ളിയുടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസൈന്, നല്ല കോമ്പൗണ്ടൊക്കെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പള്ളിയായത്. ഇവിടെ ഫുള്ള് ഫോട്ടോ എടുപ്പ. ഇന്നലെ എബിൻ ചേട്ടൻ്റെ വീട്ടിലെ പാർട്ടിക്ക് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങളിവിടെ സഹകരിച്ച് ചെറുചേട്ടനാണ്. അതെങ്ങനെയാ സിംഗിന്റെ അവിടെ നിന്ന് ബസ് കിട്ടി വന്നത്? എങ്ങാണ്ട് കണ്ട പോലെ ഉണ്ടോ? ഇനി ഞാൻ എന്നും കാണുന്നുണ്ടടാ. കൂടാരപ്പള്ളിയിലാണുള്ളത്. ഈ പള്ളി ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ പള്ളിയുടെ ആ ഒരു ഷേപ്പാണ് ഒരു ടെന്റിന്റെ ഒരു ഷേപ്പ്. അതുകൊണ്ടാണ് കൂടാരപ്പള്ളി എന്ന് വിളിക്കുന്നത്. ഈ പള്ളിയിനകത്തും സൂപ്പർ ഡിസൈനാണ്. ഇവിടുത്തെ സീലിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
താണ്ട് പെണ്ണും ചെറുക്കണും ഇറങ്ങുക. കർത്താവിലങ്ങേറെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പടിപ്പുരകൾ ചക്കുംകൂട്ടിൽ സി എ വർഗീസിന്റെ സാലിമ വർഗീസിന്റെ മകൻ ഇബിൻ അബ്രഹാമും മത്തിയു പുനപുലോച്ചനെയും ഈ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉയരങ്ങളിൽ മോശ ദൈവമായ നിന്നോടും ആദിപതിനെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടും കൂടെ അക്ഷയമായ ഭാഗ്യങ്ങൾ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യ ഭാജനങ്ങളുടെ ഗണങ്ങളിലും ചേർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും അതേക്ക് അർപ്പിക്കുമാറാകണമേ. ഓർമ്മാർ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ
സംവത്സരങ്ങളും ഇവർക്ക് ഈ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ഈ റിസപ്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോഴാണെങ്കിൽ ഈ റിസപ്ഷൻ നടക്കുന്ന സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. താണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ രണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. റിസപ്ഷൻ ഏരിയ നല്ല സൂപ്പറായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. താണ്ടി ഇവിടെ വെച്ചാണ് നമ്മുടെ റിസപ്ഷൻ നടക്കുന്നത്. താണ്ടിയുടെ സ്റ്റേജ് ഒക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ബീഫ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു പോട്ടിനകത്ത് ഐസ് വെച്ചിട്ട് അങ്ങനെ ഒരു സ്മോക്ക് പോരിങ്ങനെ വരും. അത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. Thank you.
ആണ്ട് ഇപ്പൊ ചേട്ടനും ചേച്ചിയും കൂടെ ഇറങ്ങി വന്നോണ്ടിരിക്കുക. അതെന്നും പ്രകാശിച്ചു നിൽക്കുവാനായി കരിന്തമേറിയാതെ എന്നും പ്രകാശം നിൽക്കുവാനുള്ള അനുഗ്രഹം സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ അതിലെ ഒന്നാമത്തെ തിരി കത്തിക്കുവാനായി ലീനയും എബിനയും ശ്രമിക്കും. നിങ്ങളെ മാതാപിതാക്കന്മാർ സൗരങ്ങളോട് ചേർന്ന് നിൽക്കാം. ആദ്യത്തെ തിരി എബിനും ലീനയും കൂടെ കത്തിക്കും. നടുക്കത്തെ തിരി കത്തിക്കും. അടുത്തതിരി ലീനയുടെ മാതാപിതാക്കളും സഹോദരങ്ങളോട് കത്തിക്കും. ലീനയുടെ മാതാപിതാക്കളും സഹോദരങ്ങളോട് കത്തിക്കും. അടുത്തതിരി ഇബിന്റെ മാതാപിതാക്കളും സഹോദരിയും കൂടി കത്തിക്കും. അതെന്ത് പഠിച്ചോ? ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നീ നിങ്ങളെ കുടിച്ചോ, ദാഹോണ്ടെങ്കിൽ കുടിച്ചോ. നമുക്ക് പങ്കുവെക്കലിന്റെ ജീവിതമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ എബിനും ലീനയും ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഒരു ഒരു കത്തിയെടുത്ത് രണ്ടുപേരും കൂടെ കട്ട് ചെയ്യുക. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. കൺഗ്രാജുലേഷൻസ് ടു യു, കൺഗ്രാജുലേഷൻസ് ടു യു, കൺഗ്രാജുലേഷൻസ് ടു യു, കൺഗ്രാജുലേഷൻസ് ടു യു. രണ്ടുപേർക്കും രണ്ടുപേരും പരസ്പരം എടുത്ത് പങ്കുവയ്ക്കും. കുറച്ചെടുത്താൽ മതി.
രണ്ടുപേരും അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ തിരിച്ച് എബിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. ആണി ഇച്ചിരി കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയൊക്കെ കഴിയുന്ന എബിച്ചേട്ടനെല്ലാവരും തിരിച്ചങ്ങോട്ട് വരും. എന്റെ വിജേട്ടൻ പാവമാണെന്നോ എന്തെങ്കിലും Thank you.
ഹാപ്പി ചേട്ടൻ ആൻഡ് ചേച്ചി, വി ആർ വിഷിംഗ് ഹാപ്പി മാരിഡ് ലൈഫ്. പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം വീട്ടിലെത്തി. ഞാനാണെങ്കിൽ 4 വർഷത്തിന് ശേഷമാണ് ഒരു കല്യാണം കല്യാണത്തിന് പോകുന്നത്. അപ്പം എനിക്ക് ഒത്തിരി എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ഈ എല്ലാവർക്കും ഈ വെഡ്ഡിംഗ് വീട് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇനി പുതിയ വീടുമായിട്ട് അടുത്ത വർഷം ബൈ ബൈ. റെഡി അല്ലല്ല ആണ്ട് ആളുണ്ട് 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 അറിഞ്ഞു. അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ ആണെങ്കിൽ ഫുള്ള് സെറ്റാണ്, ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അപ്പയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പിന്നെ എബിച്ചേട്ടനെ ഒക്കെ കണ്ടു. ഇനിയാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇല്ല അടുത്ത് ഒന്നിച്ചു താമസിക്കുന്നു.